Assalamualaikum warahmatullahi wabarakatuh. Priyapetta sahodari sahodaranmare, innu njan ningalodu parayan aagrahikkunnathu garbhanigalaya streekal ariyenda oru arivaanu. Appol video aadyam thanne like cheythu vekkuka, koodutal aalukalilekku video ethicheran vendiyaanu ningalodu like aavashyappedunnathu. Aadyamayittaanu video kaanunnathengil channel onnu subscribe cheyyuka. തൊട്ടടുത്തു കാണുന്ന ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുക. തനിക്ക് ജനിക്കാൻ പോകുന്ന മകൻ അല്ലെങ്കിൽ മകൾ നല്ല ചന്തമുള്ള കുഞ്ഞാകണമെന്നാണ് എല്ലാ ഭാര്യഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഗർഭിണിയായത് മുതൽക്ക് തന്നെ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാറുള്ളത്. എന്നാൽ നല്ല ഭംഗിയുള്ള സന്താനങ്ങൾ ഉണ്ടാകാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു പഴവർഗം പറഞ്ഞു തരാം. ഈ പറയാൻ പോകുന്ന പഴം ഗർഭിണികൾ കഴിച്ചാൽ അവർക്ക് നല്ല ഭംഗിയുള്ള സന്താനം ഉണ്ടാകും. ഏതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ആ പഴം? അത് സഫർജൽ എന്ന ഒരു ഫ്രൂട്ടാണ്. നമ്മുടെ നാടുകളിലും ഫ്രൂട്ട് കടകളിലും സുലഭമായി ലഭിക്കുന്ന ഒരു പഴമാണ് സഫർജൽ എന്ന പഴം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പഴമാണ് സഫർജൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫർജൽ പൊളിച്ചെടുത്ത് അതിൽ നിന്ന് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് അല്പം എടുത്തുകൊടുത്തു. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ജാഫറെ, നീ സഫർജൽ ഭക്ഷിക്കുക. അത് ശരീരത്തിന്റെ നിറത്തിന് തിളക്കമുണ്ടാക്കും, കുഞ്ഞുങ്ങൾക്ക് ഭംഗിയുണ്ടാക്കുകയും ചെയ്യും. ധാരാളം ഗുണഫലങ്ങൾ നിറഞ്ഞതാണ് സഫർജൽ. അത് തലച്ചോറിനും ഹൃദയത്തിനും ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പഴമാണ് സഫർജൽ. അജായിബുൽ മഖ്ലൂഖാത്ത് എന്ന ഗ്രന്ഥത്തിൽ കാണാം, ഗർഭിണികൾ പതിവായി സഫർജൽ കഴിച്ചാൽ, പ്രത്യേകിച്ച് 3 മാസം ആയതു മുതൽ കഴിച്ചു തുടങ്ങിയാൽ, അവർക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞ് അഴകുള്ളതാകും. അവർക്ക് ജനിക്കാൻ പോകുന്ന സന്താനം നല്ല ചന്തമുള്ളതായി തീരുന്നതാണ്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഈ പഴം നമ്മൾ ഭക്ഷിക്കുക. പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾ ഇത് കഴിക്കുക. വളരെ ഗുണഫലങ്ങൾ നിറഞ്ഞ ഒരു പഴമാണ് സഫർജൽ.